ഹലോ കൂട്ടുകാരേ, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ആ, എല്ലാവരും മലയാളം ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച് നോക്കുന്നുണ്ടോ? അപ്പോൾ ഇന്ന് ടീച്ചറും മലയാളം തന്നെയാണ് എടുക്കുന്നത്. എല്ലാവരും പോയി ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് വന്നേ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് പാഠമാണ് എടുത്തിരുന്നത്? ആ, ഓമന, സോറി, ഏതായിരുന്നു? നന്നായി വളരാൻ, അല്ലേ? നന്നായി വളരാൻ എന്നുള്ള പാഠമാണ് എടുത്തിരുന്നത്. അതിൽ നമ്മൾ ഏത് കഥയാണ് പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സിലൊരു കഥ പറഞ്ഞിരുന്നു ടീച്ചർ, അല്ലേ? ആ കഥയുടെ പേരെന്തായിരുന്നു? ആ, വെരി ഗുഡ്, അല്ലേ? കേശുവിനെ പറ്റിയ അമളി. അതിലെ ഗുണപാഠം എന്തായിരുന്നു? ആ, എന്തായിരുന്നു? ആലോചിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും. അതായിരുന്നു അതിലെ ഗുണപാഠം, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമായില്ലേ? ഇഷ്ടമായി, അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ചെങ്ങാതി തത്തയിലേക്ക് പോകാം. അപ്പോൾ ചെങ്ങാതി തത്ത നമ്മുടെ പാഠം എന്തിനെ കുറിച്ചിട്ടുള്ളായിരുന്നു? അപ്പങ്ങളെയും പലഹാരങ്ങളെയും ഒക്കെ കുറിച്ചുള്ളത് ഒരു പാഠമായിരുന്നു, അല്ലേ? അപ്പോൾ ചെങ്ങാതി തത്തയിൽ നമ്മുടെ തത്ത എന്താ ചെയ്യുന്നത്? ആ, അവൾ അപ്പങ്ങൾ പരത്താണ്, അല്ലേ? അവൾ ഉണ്ടാക്കിയ ഓരോ അപ്പങ്ങളുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ആ, എല്ലാ അപ്പങ്ങളിലും ഓരോ അപ്പങ്ങളിലും ഓരോ അക്ഷരങ്ങൾ വീതം ഉണ്ട്, അല്ലേ? ആ, ഫസ്റ്റ് അവൾ ഉണ്ടാക്കിയ അപ്പം ഏത് അക്ഷരം വരുന്നതാണ്? ഷ, അല്ലേ? പിന്നെ ഈ ഗ ഔ ധ ഈ യ ട ഖ ധ ഡ ച ഇത്രയും അപ്പങ്ങളാണ് നമ്മുടെ ചെങ്ങാതി തത്ത ഉണ്ടാക്കിയത്. ഈ അക്ഷരങ്ങൾ വരുന്ന എത്ര പദങ്ങൾ നിങ്ങൾക്ക് എഴുതാം? അപ്പോൾ നമ്മൾ കുറേ പദങ്ങൾ പഠിച്ചു, അല്ലേ? ഷ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചതാണ്, ഈ വെച്ചിട്ട് പഠിച്ചതാണ്, ഗ വെച്ചിട്ട് പഠിച്ചതാണ്, അല്ലേ? ഗ വെച്ചിട്ട് ടീച്ചർ പറഞ്ഞു ഇപ്പോൾ ഗുളിക, അല്ലേ? ഗു, അല്ലേ? അപ്പോൾ നമുക്ക് ഗുളിക എന്ന് എഴുതാം. ഔ വെച്ചിട്ട് പഠിച്ചു. ഡ വെച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മുടെ പാഠഭാഗത്ത് പറഞ്ഞത്, അല്ലേ? ഒരു വെളുത്തിട്ടില്ലേ ഒരു അപ്പം വട്ടത്തിലുള്ള, എന്താ അതിൻ്റെ പേരൊന്ന് പറഞ്ഞേ? ആ, ഉറക്കെ പറയൂ. നൂലപ്പാണോ? അല്ല. പിന്നെന്താ? ഈ വെച്ചിട്ടാണ്. ആ, വെരി ഗുഡ്, ഇഡ്ഡലി, അല്ലേ? അപ്പം നമുക്ക് ഇഡ്ഡലി എന്ന് എഴുതുമ്പോൾ രണ്ട് ഡായാണ് ഉപയോഗിക്കുന്നത്. ഇനി നോക്കൂ, ഈ വെച്ചിട്ട് ഏത് വാക്കാണ് എഴുതുന്നത്? ഈ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഇയ, ഇയ, രണ്ട് യാ കൂടി ചേർന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ എന്താ എഴുതുക? ഇയ നെയ്യപ്പം, അല്ലേ? വെരി ഗുഡ്, നെയ്യപ്പം, അല്ലേ? അതുപോലെ ട, ട, കുട്ട, ചട്ടി ഒക്കെ ഏതാ വരുന്നത്? ട ആണ് വരുന്നത്. ഖ, ഖ നമ്മൾ പഠിച്ചു ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ. ആ, ഖ വെച്ചിട്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ധായും ഡായും പഠിച്ചു. ഇനി ച വെച്ചിട്ടോ? നിങ്ങളെ വീട്ടിലൊക്കെ ഇല്ലേ ഒരു മുതിർന്ന ആള്, എന്താ നമ്മൾ വിളിക്കുക അവരെ? ആ, വലിയ ആള്, അമ്മ കഴിഞ്ഞ പിന്നൊരാളും കൂടെ ഇല്ലേ? ആ, വെരി ഗുഡ്, അച്ഛൻ, അല്ലേ? അച്ഛൻ. അപ്പോൾ അച്ഛൻ എന്ന് എഴുതുമ്പോൾ ഏത് ചായയാണ് നമ്മൾ ഉപയോഗിക്കുക? ആദ്യം ചായ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ച എന്ന് എഴുതും, അല്ലേ? അച്ഛൻ. ഈ അക്ഷരങ്ങൾ വരുന്ന പദങ്ങൾ എഴുതാൻ ഇനി എളുപ്പമല്ലേ? അപ്പോൾ നിങ്ങൾ ചെങ്ങാതി തത്ത എന്ന ഹെഡിങ് എഴുതിയിട്ട് കഴിഞ്ഞ പാഠഭാഗങ്ങളിൽ ചെയ്ത പോലെ ഈ ആക്ടിവിറ്റിയും കൂടെ ചെയ്യുക കേട്ടോ. ഇനി നോക്കൂ, പേജ് നമ്പർ 105 എടുത്തേ. എൻ്റെ പേര്, അതൊക്കെ നമ്മൾ എഴുതിയതാണ്. എൻ്റെ പേര്, വീട്ടുപേര്, സ്കൂൾ, എൻ്റെ ടീച്ചർ. അപ്പോൾ എൻ്റെ പേര് എന്നുള്ളിടത്ത് നിങ്ങൾ എന്താ എഴുതേണ്ടത്? ടീച്ചറെ പേരാണോ? അല്ല, നിങ്ങളെ പേര് എഴുതണം കേട്ടോ. ഇനി വീട്ടുപേരോ? വീട്ടുപേരെന്താ എഴുതുക? ആ, നിങ്ങളുടെ വീട്ടുപേര് എന്താണെന്ന് എഴുതുക. സ്കൂള്, നമ്മുടെ സ്കൂളിൻ്റെ പേരെന്താണ്? എന്താ സ്കൂളിൻ്റെ പേര്? ആ, തക്കുവ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അപ്പോൾ അത് അവിടെ എഴുതി കൊടുക്കുക. എൻ്റെ ടീച്ചറോ? ടീച്ചർ, എൻ്റെ ടീച്ചർ എന്നുള്ളിടത്ത് ആരെ പേര് എഴുതേണ്ടത്? ആ, ടീച്ചറുടെ പേരാണ് എഴുതേണ്ടത്, അല്ലേ? അപ്പോൾ എക്കാരൊക്കെ ടീച്ചറെ പേര് എഴുതുക, ബിക്കാർ എന്തെഴുതണം? ആ, ബിക്കാരും സിക്കാരും സുനിത ടീച്ചർ എന്ന് എഴുതുക. എക്കാർ ഷംറീന ടീച്ചർ എന്നും എഴുതുക കേട്ടോ. അപ്പോൾ എൻ്റെ ടീച്ചർ എന്നുള്ളിടത്ത് ടീച്ചറെ പേര് എഴുതി കൊടുക്കുക. ഇനി നമുക്ക്
ഈ പാഠഭാഗത്ത് എന്തെല്ലാം പ്രവർത്തനം എന്തെല്ലാം എടുത്തു നമ്മൾ ഈ പാഠം ഇവിടെ തീരുകയാണ് അപ്പോൾ നന്നായി വളരാൻ എന്നുള്ള ഈ പാഠത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ ഉണ്ടോ ആ എന്നാൽ നമുക്കൊന്നും കൂടെ ഒന്ന് കണ്ണൊടിച്ച് നോക്കാം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു എന്ന് അല്ലേ അപ്പോൾ നോക്കിക്കേ ആദ്യം പേജ് എടുത്തേ ആദ്യത്തെ പേജ് എടുത്തേ ആ പേജ് നമ്പർ 88 പാഠഭാഗത്തിൻ്റെ ഫസ്റ്റ് ഇനി നോക്കൂ ആ അതിൽ എന്താ നിങ്ങൾ കണ്ടത് ആ ഗണേശൻ പലഹാരങ്ങൾ പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണ് അല്ലേ അതിൽ നിന്ന് ഭരണിയിലാക്കുന്ന സമയത്ത് രണ്ട് പലഹാരങ്ങൾ ഒരു ലഡുവും ജിലേബിയും നാട് കാണാൻ ഇറങ്ങി ലഡുവും ജിലേബിയും കൂടെ നാട് കാണാൻ ഇറങ്ങിയപ്പോൾ അവർ അഴുക്ക് പുരണ്ടു അല്ലേ പിന്നെ അവർ ആ ഭരണിയിലേക്ക് കയറ്റിയോ ഇല്ല അഴുക്ക് പുരണ്ട ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന സന്ദേശം നമുക്ക് ഈ പാഠഭാഗം നൽകി അല്ലേ പിന്നെ നമുക്ക് എന്താണ് നമ്മൾ നോക്കിയത് ആ പലതരത്തിലുള്ള പലതരത്തിൽ പല നിറത്തിൽ പല സ്വാദിലുള്ള അപ്പങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ ഉണ്ണിയപ്പം പോലെയാണോ നെയ്യപ്പം അല്ല ഉണ്ണിയപ്പം ഉരുണ്ടിട്ടാണ് നെയ്യപ്പം പരന്നിട്ടാണ് അല്ലേ ദോശയോ ദോശപ്പം വേറെ രീതിയാണ് അല്ലേ വെള്ള കളറാണ് കളർ തന്നെ വ്യത്യാസമുണ്ട് അപ്പോൾ പല രൂപത്തിലായി പല നിറത്തിലായി ഇനി ലഡുവിൻ്റെ സ്വാദാണോ ജിലേബിക്കുള്ളത് അല്ല ജിലേബിക്ക് വേറെ സ്വാദാണ് ലഡുവിന് വേറെ സ്വാദാണ് അപ്പോൾ നമ്മളതൊക്കെ പഠിച്ചു വട്ടത്തിലുള്ളവ ഏതൊക്കെയെന്നും എരിവുള്ളവ ഏതൊക്കെയാണെന്നും പഠിച്ചു അല്ലേ ഇനി നമ്മൾ ഒരു ഹോട്ടൽ പരിചയപ്പെട്ടു അല്ലേ ഹോട്ടലും പലചരക്ക് കടയും പരിചയപ്പെട്ടു അപ്പോൾ ടീച്ചർ ആ സമയത്ത് പലതരം കടകളെക്കുറിച്ച് നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നു പിന്നെയോ പിന്നെ നമ്മൾ നന്നായിട്ട് ഒന്നിച്ച് പാടാന്നുള്ളടത്ത് നന്നായി വളരാൻ എന്തൊക്കെയാണ് ആവശ്യം അരിയും പയറും പച്ചക്കറിയും പാലും പഴവും മുട്ടയും എല്ലാം അല്ലേ എല്ലാം നമ്മൾക്ക് ആവശ്യം നന്നായി വളരാൻ ആവശ്യം അല്ലേ ഇവയെല്ലാം നമുക്ക് ആരോഗ്യത്തിന് അത്യാവശ്യമാണ് നന്നായി വളരാൻ അവർ ഇവ നമുക്ക് അത്യാവശ്യമാണെന്ന് ഈ പാഠഭാഗം നമ്മളോട് പറയുന്നു പിന്നെ നമ്മൾ നല്ല ശീലങ്ങൾ അല്ലേ നല്ല ശീലങ്ങൾ പഠിച്ചു നല്ല ആഹാരശീലങ്ങൾ ആരോഗ്യത്തിന് നല്ല ആഹാരശീലങ്ങൾ അവ എങ്ങനെയാണ് ഒരു നോട്ടീസ് ബോർഡിലാക്കുന്നത് അത് മധുരിമ തയ്യാറാക്കിയ അറിയിപ്പ് ബോർഡ് നമ്മൾ നോക്കി അതുപോലെ നമ്മളൊരു അറിയിപ്പ് ബോർഡ് തയ്യാറാക്കി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു തന്നു അല്ലേ ഇനി പദങ്ങൾ കണ്ടെത്തി എഴുതാം അത് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തു അപ്പങ്ങളെക്കുറിച്ചുള്ള ചക്രം നിർമ്മിച്ചു ചിത്രത്തിൻ്റെ പേര് ചേർത്ത് പൂർത്തിയാക്കി പുതിയൊരു കഥ കേട്ടു എന്തായിരുന്നു കഥയുടെ പേര് കേശുവിന് പറ്റിയ അമളി കഥയുടെ ഗുണപാഠം എന്തായിരുന്നു എന്തായിരുന്നു ഗുണപാഠം ആ ആലോചിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും അതായിരുന്നു കഥയുടെ ഗുണപാഠം പിന്നെയോ ലാസ്റ്റായി അവസാനമായിട്ട് നമ്മൾ ചങ്ങാതി തത്തയെയും പിന്നെയോ നിങ്ങളുടെ പേരും സ്കൂളിൻ്റെ പേരും വീട്ടുപേരും നിങ്ങളുടെ ടീച്ചറെ പേരും വെച്ചിട്ട് ആ ബോക്സും ഫിൽ ചെയ്തു അല്ലേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാഠഭാഗത്തേക്ക് പോകാം റെഡിയാണോ എല്ലാവരും റെഡിയല്ലേ അപ്പോൾ നോക്കിക്കേ എല്ലാവരും എന്തായിരുന്നു ആറാമത്തെ പാഠത്തിൻ്റെ പേര് ഒന്ന് വായിച്ച് നോക്കിക്കേ ആറാമത്തെ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് പാഠമാണ് എന്തായിരുന്നത് എന്തായിരുന്നു ഉറക്കെ പറയൂ എന്താ അത് വായിക്ക ഓമന ആ ചങ്ങാതിമാർ അല്ലേ ഓമന ചങ്ങാതിമാർ ഇനി അതെങ്ങനെയാ എഴുതുന്നത് അറിയാ നിങ്ങൾക്ക് എന്നാ ടീച്ചർ എഴുതി തരാം കേട്ടോ എല്ലാവരും ബോർഡിൽ നോക്കിയിരിക്കൂ ഓമന ഓമന ചങ്ങാതിമാർ ഇങ്ങനെയാണ് ഓമന ചങ്ങാതിമാർ എന്ന് എഴുതുക ഓമന ചങ്ങാതിമാർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ആരെയാണ് നമ്മൾ ഓമന ചങ്ങാതിമാർ എന്ന് വിളിക്കുക
കൂട്ടുകാർക്ക് അറിയാമോ ഓമന ചങ്ങാതിമാർ ആരാണെന്ന്? അറിയോ? ഇല്ല. എന്നാൽ ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ ആണ് എന്ത് വിളിക്കുന്നത്? ഓമന ചങ്ങാതിമാർ അല്ലേ. വീട്ടിൽ വളർത്തുന്ന ജീവികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓമന ചങ്ങാതിമാർ. അവർ നമ്മളെ ഓമന ചങ്ങാതിമാരാണ് അല്ലേ. അപ്പം നമ്മൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ വീട്ടിൽ വളർത്തുന്ന ആരുടെയൊക്കെ വീട്ടിൽ മൃഗങ്ങളുണ്ട്, വളർത്തു മൃഗങ്ങളുണ്ട്? ഒന്ന് കൈ പൊക്കിക്കേ. ആ, കുറേ പേരുടെ വീട്ടിലുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? ആ, മീനുണ്ട് അല്ലേ, വെരി ഗുഡ്. പിന്നെയോ? ആ, ആട്. അവൻ്റെ വീട്ടിൽ ആടുണ്ട് എന്ന് അല്ലേ. പിന്നെ ആ, മോളുടെ വീട്ടിൽ എന്താ ഉള്ളത്? ആ, എന്താ ഉള്ളത്? ആ, പശു ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ പലതരം ജീവികളെയും നമ്മൾ വളർത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഓമന ചങ്ങാതിമാരുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അവയെ എന്തിനാണ് വീട്ടിൽ വളർത്തുന്നത്? ഈ മൃഗങ്ങളെയൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുന്നത് എന്തിനാണ്? ആ, പശു ആണെങ്കിൽ നമുക്ക് എന്താ തരുന്നത്? പാല് തരും അല്ലേ. ആടാണെങ്കിലോ പാല് തരും. പിന്നെ കോഴീനെ വളർത്തില്ലേ നിങ്ങൾ? ആ, വെരി ഗുഡ്. അവളുടെ വീട്ടിൽ കോഴിയും കോഴിക്കുഞ്ഞും ഉണ്ട് അല്ലേ, കറക്റ്റ്. അപ്പോൾ കോഴീനെ നമ്മൾ വളർത്തുന്നുണ്ട്. എന്തിനാ കോഴീനെ വളർത്തുന്നത്? കോഴി നമുക്ക് എന്താ തരിക? ആ, മുട്ട തരും അല്ലേ, കോഴി മുട്ട തരും. പിന്നെയോ? താറാവോ? ആ, താറാവും താറാവ് മുട്ട തരും അല്ലേ. പിന്നെ ആ, ചിലർ നായനെ വളർത്താറുണ്ട് അല്ലേ. നായനെ ആരെങ്കിലും വീട്ടിൽ വളർത്തുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ആ, നിങ്ങളുടെ അടുത്ത വീട്ടിൽ നായനെ വളർത്തുന്നത് കണ്ടിട്ടുണ്ടോ? ആ, അവൻ്റെ വീട്ടിൻ്റെ അടുത്ത വീട്ടിലുണ്ട് അത്ര അല്ലേ. എന്തിനാ നമ്മൾ നായനെ വളർത്തുന്നത്? നായ നമുക്ക് എന്താ തരുന്നത്? പാല് തരുന്നുണ്ടോ? ഇല്ല. മുട്ട തരുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്താ തരുന്നത് നായ? എന്താ തരുന്നത്? ആ, നായ നമ്മുടെ വീടിന് ആ കാവൽ നിൽക്കും അല്ലേ. നായ നമ്മുടെ വീട്ടിന് കാവൽ നിൽക്കും. നായുള്ള വീടുകൾക്ക് എല്ലാവർക്കും പോവാൻ പേടിയാണ് അല്ലേ. അപ്പോൾ നായ വീടിന് കാവലായിട്ട് നിൽക്കും. ഇനി നിങ്ങൾക്ക് ഈ ഓമന ചങ്ങാതിമാരെയൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ആ, ഇഷ്ടമാണെന്ന് അല്ലേ. അപ്പോൾ ആരാണ് ഭക്ഷണമൊക്കെ കൊടുക്കാറ്? ആ, അതെ, അവന് കൊടുക്കാറുണ്ട്. നല്ല കുട്ടിയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള ജീവികൾക്കൊക്കെ ഭക്ഷണവും അവർക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. അങ്ങനെ അവരെയും കൂടെ സ്നേഹിച്ചാലേ നല്ല കുട്ടികളാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 106 എടുത്ത എല്ലാവരും ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. പേജ് നമ്പർ 106 ചിത്രം ഇതാ. ഇതിൽ എന്തൊക്കെയുണ്ട്? ഈ ചിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണുള്ളത്? ഒരു വീടുണ്ട്. പിന്നെ വീടിനടുത്ത് വലിയൊരു മരമുണ്ട്. ആ മരത്തിൽ എന്താ ഉള്ളത്? ആ, കിളികളുണ്ട് അല്ലേ. കിളികളുണ്ട്. പിന്നെ ഇതാ, അണ്ണാനുണ്ട്, പശുണ്ട്, ആടുണ്ട്, ചിലന്തിയുണ്ട് അല്ലേ, ചിലന്തിയുണ്ട്. പിന്നെ കോഴിക്കുഞ്ഞുങ്ങളുണ്ട്, ഉറുമ്പുകളുണ്ട്, ഇതാ പൂമ്പാറ്റകൾ അല്ലേ, പൂമ്പാറ്റകളുണ്ട്, തവളയുണ്ട്, പൂച്ചയുണ്ട്, താറാവ്, കൊക്ക്, കാക്ക, അങ്ങനെ പലതരം ജീവികളും നമ്മൾക്ക് ഈ ചിത്രത്തിൽ കാണാം അല്ലേ. പലതരം ടീച്ചർ പറയാത്ത ഇനി ഏതെങ്കിലും ജീവി ഉണ്ടോ ഇവിടെ നോക്കൂ? ആ, ഇല്ല അല്ലേ. എല്ലാ ജീവികളും ടീച്ചർ പറഞ്ഞു കഴിഞ്ഞ് ഉറുമ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ എന്താ ചെയ്യുന്നത്? ആ, അമ്മ പശുവിനെ കറക്കുന്നുണ്ട്. കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? കോഴിക്ക് തീറ്റയൊക്കെ ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. അവന് കോഴിക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ ആരായിരിക്കും കോഴീനെ നോക്കുന്നത്? ആ, സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അവന് ആ കോഴീനെയൊക്കെ നല്ലോണം പരിചരിക്കുന്നുണ്ട് അല്ലേ. നിങ്ങൾ കണ്ടില്ലേ കോഴിക്ക് ഇങ്ങനെ ഭക്ഷണം വിതറി കൊടുക്കുന്നത്? ആ, പിന്നെയോ? കുട്ടികൾ അവിടെ ബോള് തട്ടി കളിക്കുന്നുണ്ട്. അങ്ങനെ അവർ പലതരം കളികളിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഓമന ചങ്ങാതിമാർ എന്നുള്ള പാഠം എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ വീട്ടിൽ വളർത്തുന്ന വളർത്തു മൃഗങ്ങളെക്കുറിച്ചാണ് ഓമന ചങ്ങാതിമാർ എന്നുള്ള പാഠഭാഗം നമ്മളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ.
കാരണം എന്താ നമ്മുടെ വീട്ടിലെല്ലാ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എന്തുണ്ട് ആ ഉമ്മന ചങ്ങാതിമാരുണ്ട് അല്ലേ പശു ആട് അല്ലേ പശു ആട് കോഴി താറാവ് ഇങ്ങനെയുള്ള ജീവികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഈ ജീവികളെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നിങ്ങൾ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ എന്നൊക്കെ ഇന്ന് പ്രത്യേകിച്ച് പ്രവർത്തനങ്ങളൊന്നുമില്ല പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക വളർത്തു മൃഗങ്ങളുടെ നിങ്ങളുടെ വീട്ടിലുള്ള വളർത്തു മൃഗങ്ങളുടെ പേര് ഒരു ഹെഡിങ് എഴുതിയിട്ട് വളർത്തു മൃഗങ്ങൾ എന്ന് ഹെഡിങ് എഴുതിയിട്ട് ആ പേരുകളൊക്കെ ഒന്ന് എഴുതി വരിക കേട്ടോ അത് മാത്രമേ ഇന്ന് ചെയ്യാനുള്ളൂ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ചർച്ച ചെയ്യാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ടാറ്റാ.